സി പി എം വിട്ടവർ സി പി ഐയിലും സി പി ഐ വിടുന്നവർ സി പി എമ്മിലും ചേരുകയാണല്ലോ പതിവ്. പരസ്പരം പുറത്താക്കപ്പെടുന്നവർക്കായി ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. കണ്ണൂരിൽ സി പി എം അച്ചടക്ക നടപടിയെടുത്ത ചിലരെ സി പി ഐ പാർട്ടിയിലെടുത്തതിനെ പാർട്ടി ജില്ലാ സെക്രട്ടറി എം ബി ജയരാജൻ വിമർശിക്കുകയാണ്. ഗതികെട്ട പാർട്ടിയോ സി പി ഐ എന്ന് ചോദിക്കുന്നു എം ബി ജയരാജൻ. പിന്നെ ഇവരെയൊക്കെ എതിർ പാർട്ടിക്കാർ സ്വീകരിക്കണം എന്നാണോ എം ബി ജയരാജൻ ഉദ്ദേശിക്കുന്നത്? പണിക്ക് വന്ന രണ്ട് നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണിച്ച് ഒട്ടി പുറത്താക്കിയത്. കിഴക്കേടത്തെ ശത്രുക്കൾ, പുത്തേഴത്തെ മിത്രങ്ങൾ. പിന്നെ ഇപ്പൊ ഈ കണ്ണൂരിലെ സി പി ഐക്ക് ഒരു പ്രത്യേകതയുണ്ട്. സകല കുറ്റങ്ങളും ചെയ്യുന്ന കൂട്ടർക്ക് ഇപ്പൊ കയറി കടക്കാവുന്ന ഒരു കൂടാരമാണ് സി പി ഐ. ഇങ്ങനെ ഒരു ഗതികേട് ആ പാർട്ടിക്ക് ഉണ്ടായതിൽ വല്ലാത്ത വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ? ഒന്ന്, ഞങ്ങളെ ഇപ്പോൾ ആ പൊതുയോഗത്തിൽ നടന്ന പ്രസംഗമൊന്നും അങ്ങനെ വലിയ ഒരു ഗൗരവത്തിനെടുത്ത് ചർച്ച ചെയ്യുന്നില്ല. സി പി ഐ രാഷ്ട്രീയം ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും, കണ്ണൂർ ജില്ലയിലും സി പി ഐയിലേക്ക് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. സി പി ഐ മാത്രമല്ല മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകളെ സ്വീകരിക്കുന്നത്, സി പി എം ഉൾപ്പെടെ എല്ലാ പാർട്ടികളും സ്വീകരിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേട് നടത്തി പാർട്ടി ഒരാളെ പേര് നടപടിയെടുത്താൽ ഉടൻ സി പി ഐ. മറ്റത് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത്. നേരത്തെയും ഇങ്ങനെ ആളുകൾ കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ സ്ഥിരമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഞങ്ങൾ ആ ആക്ഷേപങ്ങളൊക്കെ, അത് എല്ലാ കാലത്തും ഇങ്ങനെ സി പി ഐയിലേക്ക് ആൾ വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, പാർട്ടികൾ നിലനിൽക്കുമ്പോൾ അവർ വളരെ വിശുദ്ധന്മാരും പാർട്ടിയിൽ നിന്ന് പോകുന്നവരോടി അവർ വളരെ മോശക്കാരും ആണ് എന്ന് പറയുന്ന സിദ്ധാന്തങ്ങളിലൊന്നും ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല. അസാൻമാർഗികമായ കുറ്റത്തിന് പാർട്ടി ഒരു നടപടി എടുത്താൽ ഉടൻ സി പി ഐ. അത് ആ പാർട്ടി നോക്കേണ്ട കാര്യമാണ്, നമ്മൾ പറയേണ്ട കാര്യമല്ല. ചേട്ടാ ചൂടാവില്ലാട്ട, ഇങ്ങനെ എട ചൂടാവണല്ല, എൻ്റെ ടോൺ ഇങ്ങനെയാടാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ സ്വീകരിക്കുന്നത്. ആ രാഷ്ട്രീയം ഞങ്ങൾക്ക് അവർക്ക് ആ രാഷ്ട്രീയം ഉണ്ട് എന്ന് തോന്നിയാൽ ഞങ്ങൾ അവർ സ്വീകരിക്കും. അപ്പോൾ നാളെയും തുടരും. അതിനകത്ത് മറ്റ് കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും വലിയൊരു ഗൗരവത്തിലെടുക്കുന്നില്ല. അങ്ങനെ നടപടി എടുത്ത ഒരാളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതല്ല. അതൊക്കെ പ്രസംഗത്തിനകത്തൊരു ആവേശത്തിന് പറയുന്നതായിരിക്കും എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അതൊന്നും ഞങ്ങൾ ആ നിലയിൽ എടുക്കുന്നില്ല. ഇങ്ങനെയൊരു ഗതികേട് ആ പാർട്ടിക്ക് ഉണ്ടായതിൽ വല്ലാത്ത വിഷമമുണ്ട്. എന്ത് ചെയ്യാം? ഏത് ചേട്ടൻ ചൂടാണെന്നല്ല എനിക്കറിയാം, ടോണല്ലേ. ഇത് ഞാൻ ശരിക്കും ചൂടായതാണ്. നായകനാ നടക്കുന്നത്.